ഹബീബിന്റെ വഴിയെ പിന്തുടർന്ന് സ്വർഗത്തിലേക്ക് ഒരുങ്ങണേ എന്ന് മാത്രം നിന്റെ സദസ്സിനോട് പറഞ്ഞ് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം. അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ വഴി ഏതാണ്? അത് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ്. എല്ലാ ത്യാഗവും സഹിക്കാനുള്ള കരുത്തതാണ്. കണ്ടില്ലേ മഹാനായ സയ്യിദുന അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? എന്റെ സദസ്സിലുള്ള സഹോദരങ്ങൾ പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ പ്രായമുള്ള ഉപ്പമാർ ക്ഷീണമുള്ള രോഗികൾ അവരാരും വിഷമിക്കേണ്ടതില്ല. അല്ലാത്ത ആരോഗ്യമുള്ളവർ നിൽക്കാൻ പ്രയാസമില്ലാത്തവരൊക്കെ ഒന്നടുത്ത് നിന്നാൽ കേട്ടിട്ടുണ്ടോ മഹാനായ സയ്യിദുന അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? മഹാനവറുകളുടെ പേരെന്താണ്? അഫ്ലഹ് എന്നാണ്, അല്ലെങ്കിൽ യസാർ എന്നാണ്. ആ മഹാനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടക്കാരനായ കൂട്ടുകാരൻ അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹു, അതാ സഫ്വാനുബ്നു ബിൻ ഉമയ്യത്ത് ബിൻ ഖലഫുൽ ജുമഹി എന്നയാളുടെ അടിമയാണ്, സഫ്വാനുബ്നു ബിൻ ഉമയ്യയുടെ അടിമയാണ്. മഹാനായ അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. ഫഖദഹു ഉമയ്യ, ഉമയ്യത്ത് എന്ന് പറയുന്ന ആൾ അബൂ ഫുഖൈഹ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു. എന്നിട്ട് രണ്ട് കാലുകളും കെട്ടി കയറുകെട്ടിയിട്ട് വലിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ തീതുപ്പുന്ന സൂര്യന് കീഴെ തിളച്ചു മറയുന്ന മണൽ പരപ്പിലിട്ട് കെട്ടി വലിക്കുമ്പോൾ അതാ ഒരു ഇഴജന്തു മഹാനവറുകളുടെ അടുക്കലേക്ക് വരുന്നു. ഒരു പ്രാണി മഹാനവറുകളുടെ അടുക്കലേക്ക് വരുന്നു. ഉടനെ കളിയാക്കിയിട്ട് ചോദിക്കുകയാണ്, അലൈസ ഹാദാ റബ്ബുക യാ അബാ ഫുഖൈഹ, നിന്റെ റബ്ബിതാണോടാ, നിന്റെ റബ്ബിതാണോടാ എന്ന് അബൂ ഫുഖൈഹ തങ്ങളോട് ചോദിക്കുമ്പോൾ ആ തിളച്ചു മറിയുന്ന മണൽപ്പരപ്പിന്റെ മേലെ കിടന്ന് തീതുപ്പുന്ന സൂര്യന്റെ കീഴെ കിടന്ന് കാലിൽ കയറി കെട്ടിയിട്ട് വലിച്ച് പീഡിപ്പിക്കുന്ന നേരത്ത് മഹാനായ സാർ റളിയല്ലാഹു അൻഹുവിന്റെ അകത്തളത്തിൽ നിന്ന് ഈമാനിന്റെ പ്രൗഢോജ്വലമായ പ്രഖ്യാപനമാണ്. ഏത് പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ എന്ന് വിളിക്കുമ്പോഴും മഹാന്മാരായ സഹാബത്തിന്റെ ഉള്ളിടം കിടുങ്ങിയത് ലില്ലാ അക്രമിയായ ധിക്കാരിയായ അഹങ്കാരിയായ മുതലാളി കെട്ടി വലിക്കുമ്പോ മഹാനായ അബൂ ഫുഖൈഹ തങ്ങള് പറഞ്ഞു, അള്ളാ ധിക്കാരിയായ ഉമയ്യത്തെ, നിന്റെയും എന്റെയും ഈ ജന്തുവിന്റെയും റബ്ബ് അള്ളാഹു ആണടാ. ആ ഒരു വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ നിനക്ക് സാധ്യമല്ല. മഹാനവറുകളെ വീണ്ടും കെട്ടുവലിഞ്ഞു മുറുക്കിയിട്ട് മഹാനവറുകളെ വലിക്കുമ്പോ അതാ ഉബയ്യ ബിനു ഖലഫ് വന്നുകൊണ്ട് പറയുകയാണ്, ഉമയ്യത്തിന്റെ സഹോദരനാണ് ഉബയ്യ ബിനു ഖലഫ് വന്നുകൊണ്ട് പറയുകയാണ്, ഇനിയും ഇവനെ മർദ്ദിക്കണം, ഇനിയും ഇവനെ മർദ്ദിക്കണം. ആ മുഹമ്മദ് വന്ന് സഹായിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയാണ്, അബൂ ഫുഖൈഹ തങ്ങളുടെ കൽബ് വേദനിക്കുകയാണ്. അല്ലാ
ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അനുരാഗത്തിന്റെ ചക്രവാളത്തിലെ ഇഷ്ടതാരകമായ പൊന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണല്ലോ പറയുന്നത്. ആ മരുഭൂമിയിലെ മണൽപ്പരപ്പിൽ വലിച്ചഴയ്ക്കുമ്പോഴും മഹാനായ അബൂ ഫുഖൈഹ തങ്ങളുടെ മനസ്സിൽ നിന്ന് മഹബ്ബത്തിനെ